ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സ്മീലു ജീവൻ. അപ്പൊ ഇന്ന് നമ്മുടെ കെട്ടുവറ്റിക്കൽ സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കെട്ടുവറ്റിക്കൽ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ നമ്മൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കെട്ട് വറ്റിക്കാൻ വേണ്ടി പോണം. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ട് പുറയിലല്ല കെട്ടാട്ട് നമ്മൾ വറ്റിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇവിടെ നമ്മൾ ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അതുമല്ല, ഇതിന് മുന്നേ നമ്മൾ ഈ കെട്ട് വറ്റിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്. നമ്മളൊരു വലിയ മോട്ടറൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞ തവണ ഇവനെ വറ്റിക്കാൻ വേണ്ടി. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ചെറിയ മോട്ടറാണ് എടുത്തിരിക്കുന്നത്. കാരണം അന്ന് ഭയങ്കര റിസ്ക് ആയിരുന്നു. ഇത് ഇവിടെ നിന്ന് അങ്ങട് റോട്ടിലേക്ക് എത്തിച്ച സീൻസ് ഒക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. വഞ്ചിയില് ഇങ്ങനെ മറിയും മറിയില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ എത്തിച്ചത്. അപ്പൊ ഈ തവണ നമ്മൾ റിസ്ക് എടുത്തില്ല, സാധാരണ സിമ്പിൾ ആയിട്ടുള്ള മോട്ടർ എടുത്തിട്ടാണ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാല് നല്ല വെള്ളപ്പൊക്കലിന്റെ ടൈമാണ് ഇവിടെ. നന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. അപ്പൊ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പൊ നാളെ സൺഡേ നമുക്ക് പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ മോട്ടർ വെക്കുന്നത്. അപ്പൊ എന്താകും എങ്ങനെയാകും എന്ന് അറിയാൻ പാടില്ല. എന്തായാലും നമ്മള് ഫുൾ സെറ്റ് ആണ്, റെഡിയാണ്. അപ്പൊ എങ്ങനെയാവും നമുക്ക് കണ്ടു തന്നെ അറിയാം. അങ്ങനെ തന്നെ നമ്മുടെ മോട്ടർ കൊണ്ടുവരുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീട് വരെ വണ്ടി വരാത്ത കൊണ്ടിട്ട് വണ്ടി വരുന്ന അത്രയും വരെ നമ്മള് ഇതേപോലെയുള്ളൊരു പെട്ടിവണ്ടിയിൽ നമ്മള് സംഭവം കൊണ്ടുവന്നു. രണ്ട് മോട്ടറാണ് എടുത്തിരിക്കുന്നത്. രണ്ട് മോട്ടറും പിന്നെ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പൈപ്പ് എടുത്തതിന് പോയാ പോലെ റിസ്ക് എടുക്കണ്ടല്ലോ. വഞ്ചിയിലാട്ടാ നമ്മളിപ്പോ നമ്മുടെ സ്പോട്ടിലേക്ക് കൊണ്ടുപോകണത്. അപ്പോ അപ്പച്ച വഞ്ചി തുഴഞ്ഞോണ്ട് മോട്ടറും ആദ്യം കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പൈപ്പ് എടുത്തുകൊണ്ട് പോകത്തുള്ളേ. നമ്മുടെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പായലിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വഞ്ചി തുഴഞ്ഞോണ്ട് പോകാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വഞ്ച ബോട്ട് ഇപ്പം അധികം നമ്മളെ ഇറക്കുന്നില്ല. കാരണം എഞ്ചിൻ ഉടക്കും. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പായലുള്ള സമയം നമുക്ക് പുഴയെ കൂടെ ഈ വഞ്ചിയൊക്കെ തുഴഞ്ഞു പോകാനായിട്ട് ഓടിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ വറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടെന്ന് പറയുന്നത്. രാവിലെ കഞ്ഞിയാണ് കുടിച്ചത്. മോട്ടോർ സ്റ്റാർട്ട് ആവാൻ ഇച്ചിരി പാടായിരുന്നുണ്ടോ. മോട്ടോർ സ്റ്റാർട്ട് ആയാലും വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അതിൽ കൂടിയിട്ട് നമ്മളെല്ലാവരും ശേഖരിക്കാറുണ്ട് കഷ്ടപ്പെട്ടിട്ടാ. വെള്ളമൊന്നും ഇതിൽ കൂടെ വരുത്താൻ വേണ്ടി എല്ലാവരും മാറി മാറി ഓരോ പണിയൊക്കെ കാണിച്ചു നോക്കി. എന്നിട്ട് കുറേ കഴിഞ്ഞ് അവസാനം ജിം ഇങ്ങനെ പൈപ്പിട്ട് കുറേ ഇങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞപ്പോഴാണ് അവസാനം പതിയെ പതിയെ അതിൻ്റെ അന്ന് വെള്ളം വന്ന് തുടങ്ങിയത്. അവനടം വനടം
ഗുഡ് മോർണിംഗ്. അപ്പതേ നമ്മൾ കാത്തിരുന്ന നമ്മുടെ സൺഡേ എത്തിട്ടോ. അപ്പൊ ഇന്നലെ രാത്രി നമ്മളൊരു വെള്ളം വറ്റിച്ച് തുടങ്ങി. പക്ഷെ അതൊരു സംഭവ ബഹുലമായ ഒരു വെള്ളം വറ്റിക്കലായിരുന്നു. കാരണം അപ്രതീക്ഷിതമായിട്ടൊരു അടിപൊളി എങ്ങനെ അടിങ്ങനെ ഉണ്ടാകുന്ന ചീമ മഴ, അടിപൊളി മഴ വെച്ചാൽ അടിപൊളി മഴ, ഭയങ്കര ഇടിമിഞ്ഞൽ ഇടിവെട്ട്, അങ്ങനത്തെ ഒരു രാത്രിയായിരുന്നു ഇന്നലെ. അപ്പൊ അതെല്ലാം കഴിഞ്ഞ ഒരു 10-12 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെള്ളം അടിച്ചു തുടങ്ങിയത്. ഏകദേശം ഒരു വെളുപ്പിനെ 4 മണി വരെയൊക്കെ അടിച്ചു. അപ്പൊ അതിന്റെ ഇതൊന്നും കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് ഇങ്ങനെ വറ്റി നിപ്പുണ്ട്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് വറ്റിക്കണം. അപ്പൊ ഇത് നമ്മുടെ കൂടുതൽ നമ്മുടെ കെട്ടിന്റെ സൈഡിൽ കൊണ്ടൊന്ന് ഇട്ടിരിക്കുവാണ്. കാരണം നമുക്ക് കിട്ടുന്ന മീനുകളെ കുറച്ച് ജീവനോടെ തന്നെ നമുക്ക് ഇടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളൊരു 2.5 വർഷത്തോളം ആയിട്ടാണ് നമ്മൾ ഇതിന്റെ അത് മീനുകളെ ഇട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മള് ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി. അപ്പൊ ഇനിയിപ്പോ കുറേ നാളായി നമ്മുടെ കയ്യിലായിരുന്നു ഈ കെട്ട്. അപ്പൊ ഇനി നമുക്ക് ഈ കെട്ട് കിട്ടത്തില്ല. അപ്പൊ ഇത് മിക്കവാറും നമ്മുടെ ഈ കെട്ടിൽ അവസാനത്തെ ഒരു മീൻ പിടുത്തമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു 2.5 വർഷത്തോളം ഉള്ള നമ്മുടെ മീനുകൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ എന്തൊക്കെ ഉണ്ട് എന്ന് വെച്ചാല് കരിമീൻ ഉണ്ടാവും, പിലോപ്പി ഉണ്ടാവും, പിന്നെ കാളാഞ്ചിനെ നമ്മൾ വളർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുണ്ടാവും, പിന്നെ തിരുത കുഞ്ഞുങ്ങൾ ഓടി നടപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മൾ വറ്റിച്ച് ഫുള്ള് പിടിച്ച് മീൻ ഇതിന്റെ ഉടമസ്ഥന്മാർക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു മോട്ടറടി അങ്ങ് തുടങ്ങാം. അതിനുശേഷം നമുക്ക് വല വീശിയിട്ട് കുറച്ച് മീനെ പിടിച്ച് അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇറങ്ങി മീൻ പിടിക്കാൻ പോണത്. ഇതൊക്കെ വെച്ചോണ്ട് ഒരു അടിപൊളി ഒരു മീൻ പിടുത്തായിരിക്കും. അപ്പൊ എന്തായാലും നമുക്കിത് ഞങ്ങൾ പോവാവേ. മീനുകളൊക്കെ ഇപ്പൊ അവിടെയൊക്കെ ആയിട്ട് പൊങ്ങി പൊങ്ങി നടപ്പുണ്ട് കേട്ടോ. കരിമീനും പിലോപ്പിയൊക്കെയാണ് പൊങ്ങിയിരിക്കുന്നത്. ആകുമ്പോ അപ്പച്ചതി അതിന്റെ ഇടയ്ക്ക് ഒരു അടിപൊളി ഞണ്ടിനെ പൊക്കിട്ട്. അപ്പച്ച കൊറേ നേരം ഇങ്ങനെ ഉന്നവച്ച് നടക്കുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നില്ല, എന്തോ സാധനത്തിന്റെ അപ്പച്ച കണ്ട് അതിനെ അങ്ങനെ. നമ്മൾ ആദ്യമായിട്ട് നമ്മള് കെട്ടിയത് പിടിച്ചെടുത്ത ഒരു ഞണ്ടാണ്, ഒരു കിടില ഞണ്ടാണ്. അപ്പച്ച കൊറേ നേരം ഇതിന്റെ പുറകെ നടക്കണത് ഇത് എങ്ങനെ കണ്ടപ്പച്ചേട്ട് പൈപ്പിന്റെ അങ്ങനെ നമ്മുടെ വെള്ളം വറ്റിച്ച് ഏകദേശമൊക്കെ റെഡിയായി നിൽപ്പുണ്ട്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ മീനുകളൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കരിമീൻ, പിലോപ്പി, നമ്മുടെ തിരുത, തിരുത ഏതാണ്ട് ഒരു 3 എണ്ണം ഉള്ളൂ കേട്ടോ. അത് പള്ളത്തി, ഇതൊക്കെയാണ് നമ്മുടെ കെട്ടിലുള്ളത്. അപ്പൊ എല്ലാവരും ഭയങ്കര ത്രില്ഡ് ഇങ്ങനെ നിൽക്കുവാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ കെട്ട് വറ്റിക്കലിൻ്റെ കൂടുതൽ നമ്മുടെ അടുത്ത എപ്പിസോഡിലായിരിക്കും കാണിക്കാൻ വേണ്ടി പോണത്. ഇറങ്ങിയിട്ടുള്ള മീൻ പിടുത്തം ഇപ്പോൾ അത്യാവശ്യം സൈഡിൽ വന്ന മീനുകളൊക്കെ നമ്മൾ കോരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് പോവാണ് നമ്മൾ. അപ്പോൾ അടുത്ത എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾ മറക്കാണ്ട് തന്നെ കാണുക. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി എപ്പിസോഡിൽ നമ്മൾ കാണും. എല്ലാവർക്കും ടാറ്റാ.